رسول الله صلى الله عليه وسلم തങ്ങൾക്ക് മക്ക മുശ്രിക്കുകൾ ഒരു വലിയ യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചു. ശവ്വാൽ മാസം ബുധനാഴ്ച 12 ബുധനാഴ്ചയാണ് മക്ക മുശ്രിക്കുകൾ മദീനയുടെ തൊട്ടടുത്ത സ്ഥലമാകുന്ന ഉഹുദിൽ എത്തിയത്. ബുധൻ, വ്യാഴം, വെള്ളി അവർ അവിടെ താമസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന പ്രത്യക്ഷത്തിൽ മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അദ്ദേഹവുമായി കൂടിയാലോചന നടത്തി. മുൻപ് അദ്ദേഹവുമായി ഒരഭിപ്രായവും ചോദിച്ചിരുന്നില്ല. മദീന ആക്രമിക്കാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് പ്രതിരോധിക്കാം എന്ന അഭിപ്രായത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ യോജിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ 300 ആളുകൾ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. വെള്ളിയാഴ്ച രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ള കുറെ പശുക്കളെ അറുക്കപ്പെടുന്നതായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാള് ഒറയിൽ നിന്ന് ഊരി അതിന്റെ വായ് പൊട്ടിയതായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കൈകൾ അവിടുത്തെ പടയങ്കിക്കുള്ളിൽ പ്രവേശിപ്പിച്ചതായിട്ടും ഒരു ആട്ടിൻപുറത്ത് തങ്ങൾ കയറി ഇരുന്ന് ഓടുന്നതായിട്ടും സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി. ഏതാനും പശുക്കൾ കൊല്ലപ്പെടുന്നതായി കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ള സ്വഹാബികൾ രണാങ്കണത്തിൽ കൊല ചെയ്യപ്പെടുന്നതായിരുന്നു. അവിടുത്തെ വാളിന്റെ വാഴിത്തല പൊട്ടിയതായി കണ്ടതിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്വഹാബിയുടെ മരണമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കൈകൾ പടക്കുപ്പായത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചതായി കണ്ടത് മദീന തീർത്തും സുരക്ഷിതമായിരുന്നു. ഒരു ആട്ടിൻപുറത്ത് കയറി തങ്ങൾ കുതിക്കുന്നത് കണ്ടത് മക്ക മുശ്രിക്കുകളുടെ യുദ്ധ ക്യാപ്റ്റൻ
ദാരുണമായി കൊല്ലപ്പെടുന്നതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സ്വപ്നം കണ്ട് ജുമുഅ നിസ്കാരാനന്തരം അവിടുന്ന് റൂമിൽ കയറി പുറത്ത് വന്നപ്പോൾ തീർത്തും പടക്കുപ്പായം ധരിച്ച് വാളും എടുത്ത് ഒരു യോദ്ധാവിന്റെ രൂപത്തിലായിരുന്നു. സഹാബാക്കൾക്ക് അത് സങ്കടമായി. തങ്ങൾ അങ്ങനെ യുദ്ധത്തിന് വരേണ്ടതില്ല, തങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് ആയുധം അണിഞ്ഞാൽ പിന്നെ ശത്രുക്കളുടെയും ആ നബിയുടെയും ഇടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ പിന്മാറ്റമില്ല എന്ന യാഥാർത്ഥ്യം സഹാബത്തിന് വിവരിച്ചു കൊടുത്തു. നേരത്തെ ബദറിൽ പങ്കെടുക്കാൻ സാധിക്കാതെ അവസരം കാത്തുകഴിയുന്ന സഹാബികൾക്ക് അത് ആവേശമായി. മദീനയിലെ പള്ളിയുടെ ചുമതല ഇമാമത്ത് ഉൾപ്പെടെ അബ്ദുല്ലാഹിബിന് ഉബയ്യൻ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ റസൂൽ ഏൽപ്പിച്ചു. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവാണ് മദീനയിലെ പള്ളിയും മറ്റു കാര്യങ്ങളും നബി ചുമതലപ്പെടുത്തിയത്. ജുമാ നിസ്കാരാനന്തരം പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഉഹുദിന്റെ താഴ്വരയിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ അണിനിരത്തുകയാണ്. ഒരു പതാക, യുദ്ധത്തിനൊരു പതാകയുണ്ടാകും. അതിലേക്ക് മൂന്ന് പതാകയായിരുന്നു. ഇത് യുദ്ധത്തിന്റെ പതാക ആദ്യം അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. ശേഷം തങ്ങൾ ചോദിച്ചു, മുശ്രിക്കീങ്ങളുടെ പതാക വഹിച്ചതാര്? ഫൽഹത്ത് ഇബ്ന് അബി ഫൽഹ ഇബ്ന് അബ്ദിദ്ദാർ ഇബ്ന് ഖുസൈ. ഫൽഹത്ത് ഇബ്ന് അബി ഫൽഹയാണ് അവരുടെ പതാക ഏന്തിയത്. അയാളായിരിക്കും യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് പതാക തിരിച്ചുവാങ്ങി മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. മിസ്അബും അതുപോലെ ഫൽഹത്ത് ഇബ്നു അബി ഫൽഹയും ഖുസൈയുടെ മക്കളിൽപ്പെട്ട അബ്ദുദ്ദാർ ആ സന്താന പരമ്പരയിൽപ്പെട്ടയാൾ. ഖുസൈയായിരുന്നുവല്ലോ ഖുറൈശികളുടെ പ്രമുഖൻ. തന്റെ മക്കളിൽ നിന്ന് കൂടുതൽ അധികാരവും അവകാശവും കൊടുത്തത് ഈ അബ്ദുദ്ദാർ എന്ന മകനായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായി തീർന്നത്. ഉസ്മാൻ ഇബ്നു അബി ഫൽഹയാണ്. അത് ഈ ഫൽഹത്ത് ഇബ്നു അബി ഫൽഹയുടെ ജ്യേഷ്ഠനാണ്. മാത്രമല്ല ഫൽഹത്ത് ഇബ്നു അബി ഫൽഹ ഉഹുദിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ പതാക പിന്നീട് ഏറ്റുവാങ്ങിയത് ഉസ്മാൻ ഇബ്നു അബി ഫൽഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയാരെ വക്കൽ നിന്ന് പതാക വാങ്ങി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു.
മഹാന്മാരായ സ്വഹാബത്തിനെ അണിയാക്കി നിർത്തി. ഉഹുദിന്റെ അഭിമുഖമായി നിൽക്കുന്ന ചെറിയൊരു കുന്ന്, ആ കുന്നിൽ 50 അമ്പെയ്ത്തുകാരെ തങ്ങൾ നിർത്തി. അതിൽ ക്യാപ്റ്റൻ മഹാനായ ജുബൈർ, അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. നിങ്ങൾ എന്ത് സംഭവിച്ചാലും ഇവിടെ നിൽക്കണം, യുദ്ധത്തിൽ ഞങ്ങൾ ധാരണമായി കൊല്ലപ്പെട്ടാലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരരുത്. യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ച് ശത്രുക്കളെ തുരത്തി ഓടിച്ചാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം സമരാർത്ഥിത സമ്പത്ത് വാരിക്കൂട്ടുന്നതിന് ആ കുന്നിൽ നിന്ന് ഇറങ്ങി വരരുത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. പിറകിൽ കൂടി ശത്രുക്കൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിച്ചു, അവിടുത്തെ ഒരു വാള് ഉയർത്തിപ്പിടിച്ചിട്ട് ആരാണ് ഈ വാള് എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക, അതിന്റെ ഹക്കുപ്രകാരം ഈ വാൾ ആര് സ്വീകരിക്കും? തങ്ങളെ വാളിന്മേൽ എഴുതിയിട്ടുണ്ട്, അൽജുബുനു ആറുൻ, പേടി തൊണ്ടനായി ഇരിക്കൽ അപമാനമാണ്, വൽ ഇഖ്ദാമു മക്റുമത്തുൻ, രണാങ്കണത്തിലേക്ക് മുന്നിടൽ അത് മാന്യതയാണ്, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കതിറ് ഒരിക്കലും തടയുകയില്ല എന്നർത്ഥം വരുന്നൊരു പദ്യം കൊത്തിവെച്ച ഈ വാള് ആരാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് ചോദിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു, നാലു പേര് മുന്നോട്ട് വന്ന് ഞങ്ങൾ അത് സ്വീകരിക്കും, ഞാനത് സ്വീകരിക്കും. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുത്തില്ല, നിങ്ങൾ സ്വീകരിക്കണ്ട, നിങ്ങളെ കൊണ്ട് ഈ ദീനിന് ഒരുപാട് സൗഖ്യം വരാനുണ്ട്, നിങ്ങൾ അത് സ്വീകരിക്കരുത്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻസ്വാരികളിൽപ്പെട്ട അബൂ ദുജാന ആ റസൂലുള്ളാഹിന്റെ വിളികെട്ട് ഓടിയെത്തി, ഞാനത് സ്വീകരിക്കും, എന്താണതിന്റെ ഹക്ക് എന്ന് ചോദിച്ചു. ഈ വാളുകൊണ്ട് മുശ്രിക്കുകളുടെ ഹാം, അവരുടെ മൂർത്താവ് വെട്ടിക്കറക്കണം, ഇതാണ് ഈ വാളിന്റെ ഹക്ക്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആ വാള് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കുകയും ചെയ്തു. രണ്ടാം ഗണത്തിൽ പിന്നീട് അബൂ ദുജാന സൂപ്പർ സ്റ്റാറായി അദ്ദേഹം സമീപിക്കുന്നവരെ മുഴുവനും വകവരുത്തി വിജയശ്രീലാളിതനാവാൻ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ രണ്ട് വിഭാഗവും സഫായി നിൽക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ നിന്ന് പോർവിളി നടത്തി വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നത് ആദ്യം തന്നെ പതാകയേന്തിയിരുന്ന ത്വൽഹത്ത് ബിനു അബി ത്വൽഹ എന്ന ആളായിരുന്നു. അയാളാണല്ലോ ക്യാപ്റ്റൻ. പലവരും അദ്ദേഹം വെല്ലുവിളിച്ചു, പോർവിളി നടത്തി, ആരും അനങ്ങിയില്ല.
സഹാബക്കാരും ആ വെല്ലുവിളി സ്വീകരിച്ചില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച സമയത്ത് മഹാനായ സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുകയും കിടയത്ത് സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹു നിമിഷം കൊണ്ട് ത്വൽഹത്ത് ബിനു അബി ത്വൽഹയെ വഖവരുത്തി അദ്ദേഹം കൊലപ്പെടുകയും ചെയ്തു. പതാക അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠൻ ഉസ്മാൻ ബിനു അബി ത്വൽഹ കൈമാറുകയും അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈവെട്ടുകയും വീണ്ടും പതാക മാറി മാറി ഏറ്റുവാങ്ങുകയും അവസാന മുഷ്രിക്കുകളെ പതാക നിലത്ത് വീണ് അത് എടുക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തു. ഉഹുദിന്റെ തുടക്കത്തിൽ ഇങ്ങനെ കണ്ടമാനം ശത്രുപക്ഷത്തിൽ നിന്ന് രക്തസാക്ഷികളായി പരാജയത്തിന്റെ കൈപ്പുനീർ അവർ തീർത്തും അനുഭവിച്ചിരുന്നു. അവരെ ആനന്ദിപ്പിച്ചിരുന്ന പ്രചോദിപ്പിച്ചിരുന്ന 14 സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഹിന്ദ്. ഹിന്ദു മാത്രമല്ല, അബൂജഹിലിന്റെ ഭാര്യ ഇക്രിമത്ത് ബിൻ അബി ജഹലിന്റെ ഉമ്മയല്ല ഭാര്യ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവര് നിരന്തരമായി ആടുകയും പാടുകയും ഈ പുരുഷന്മാർക്ക് ഊർജം പകരുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹിന്ദു പടക്കളത്തിലേക്ക് പടക്കുപ്പായം ധരിച്ച് വരികയുണ്ടായി. പോർവിളി നടത്തി ആർക്കും മനസ്സിലായില്ല. യോദ്ധാക്കൾ ഇരുമ്പിന്റെ കുപ്പായം ധരിച്ചാൽ പിന്നെ വെറും കണ്ണു മാത്രമാണ് കാണുക, വേറെ ഒന്നും കാണുകയില്ല. ഇതാണാണോ പെണ്ണാണോ എന്ന് പോലും തിരിയില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹിന്ദിനെ നേരിടാൻ ചെന്നു. അലി റളിയല്ലാഹു അൻഹു മലർത്തിയടിച്ച് ഹിന്ദിനെ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടാനൊരുങ്ങിയപ്പോൾ ഒരൊറ്റ വിളിയും ഒരാർപ്പും, അപ്പോഴാണ് ഇത് പെണ്ണാണ് എന്ന് മനസ്സിലായി. അലിയാർ തിരിഞ്ഞു കളഞ്ഞു. അലിയാരോട് ചോദിച്ചു, അത്രയൊക്കെ സൗകര്യം കിട്ടി, നിങ്ങൾ എന്താ പിന്തിരിഞ്ഞ്? മുത്തുനബീന്റെ വാളുകൊണ്ട് ഒരു പെണ്ണിനെ കൊല്ലാൻ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത്. അത്രയ്ക്കും അവർക്ക് ആവേശം പകരുന്ന യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു ശനിയാഴ്ച ദിവസം മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു അവരൊറ്റ ദിവസം 31 പേരെ ഉഹുദിൽ വഖവരുത്തിയിട്ടു. 31 പേരെ. ഇൻഷാല്ലാ പിന്നെ എങ്ങനെയാണ് ഉഹുദ് മാറിമറിഞ്ഞത്? എന്താണ് പിന്നെ ഉഹുദിൽ സംഭവിച്ചത്? നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആ വലിയ സംഭവത്തിന് ഉഹുദിലെ മണൽത്തരികൾ സാക്ഷിയായിട്ടുള്ള ദിവസം ശവ്വാൽ 15 അഥവാ ഇന്നാണ്. ഇന്ന് ശവ്വാൽ 15. അല്ലാഹു സുബ്ഹാനഹു വതആല അഹുദ് ശുഹദാക്കളുടെ, ഉഹുദിൽ പങ്കെടുത്ത മറ്റു ബദരീങ്ങളുടെ, മറ്റു സ്വഹാബികളുടെ മദദും നദറും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا ارحم الراحمين.